ആനയുണ്ടല്ലോ, ആന. നമ്മളി തൃശ്ശൂരുകാർക്ക് ആന എന്ന് വെച്ചാൽ ജീവനാ. കൂടിയ നിന്ന് ഫോട്ടോ എടുക്കാനും പറ്റിയ കുറെ വീഡിയോ എടുക്കാനും അത് വൈറലാക്കാനും നമ്മളെ കഴിഞ്ഞ പിന്നെ ആളുള്ളോ എന്നാ കിടിയോളെ. നാട്ടാനെ കാട്ടാനെ രണ്ടു രണ്ടാട്ടാ. അതിപ്പോ ഞാൻ പറയാ തന്നെ നിങ്ങക്ക് അറിയാ. എന്നാലും ഈ വീഡിയോ കണ്ട, നമ്മുടെ മനോഹരായ ചിമ്മിനി ഡാമിക്ക് പോണ വഴിയത് ഇതിവരെ കാട്ടിക്കൂടുന്നത് കണ്ട. കാട്ടാനേം കാട്ടാന കുട്ടികളൊക്കെ വെഹരിച്ച് നടക്കുമ്പോ കൂടെ നിന്ന് സെൽഫി എടുക്കണോരെ. ദി കാട്ടിക്കൂട്ടിലോള് കണ്ടോണ്ടാ പറഞ്ഞേ നാട്ടാനേം കാട്ടാനേ രണ്ടു രണ്ടാന്ന്. ദി കുട്ടിത് എവിടേക്കാ കിടാവെ? ദ് കാട്ടാനേട്ട കാട്ടാനാ. ദി ചേച്ചി ഇത് എന്തുട്ട് തേങ്ങ കാട്ടണേ? ഉണ്ണിക്കിടാവിനെയും കൊണ്ട് ആനയുടെ എടുത്തിക്കാ. എന്റെ ചേച്ചിയെ ആനയുടെ കാറ്റടിച്ച ജീവൻ പോവൂട്ടാ. എനിക്ക് ഒരു കാര്യം പറയാണല്ലോ, നമ്മുടെ പൂരപ്പറമ്പി പാപ്പാന്റെ ഒപ്പം ചങ്ങലിട്ട് വടിയും പിടിച്ച് നടക്കണ നാട്ടാനയുടെ അടുക്കി കാട്ടണ പോലെ കാട്ടാനയുടെ അടുക്കി കാട്ടിയ വെവ്വരറിയും. നന്ന നിപ്പിലേ പടാവുണ്ടാന്നുണ്ടെങ്കി ചിമ്മിനിക്ക് പോണോര് ചിമ്മിനി കണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ച് തിരിച്ചാ പോരാ. പോരും വഴിയിൽ കാട്ടാനകളെ കണ്ട സെൽഫി എടുക്കാനൊന്നും പോണ്ടാട്ടാ. ഗഡിയോളെ സമാധാനത്തി മേയട്ടെ. ഇമ്മളായിട്ട് ഇമ്മളെ കുഴി തോണ്ടണ. ഇമ്മക്ക് ഇനിയും പോണ്ടേ ചിമ്മിനിക്ക്? അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ചിമ്മിനി അടക്കം വനയോര പ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവർ അല്പം ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. വഴിയോരങ്ങളിൽ കാട്ടുമൃഗങ്ങളെ കണ്ടേക്കാം, അവ സമാധാനത്തിൽ വിഹരിക്കട്ടെ. സെൽഫിയെടുത്തും മറ്റും അവയെ പ്രകോപിതരാക്കാതെ നമുക്ക് കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് മടങ്ങാം. NCTV ക്ക് വേണ്ടി അശ്വിനി സനോജ്.